യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫിനെ കണ്ടിട്ട് ദർശന കൊല്ലാൻ വന്നെന്നും പറഞ്ഞ് അലറി വിളിച്ച് കോലാഹലമുണ്ടാക്കി. ഡോക്ടർ പറഞ്ഞത് ഇനി അടുത്തിടയ്ക്കൊന്നും ഗിരിജയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒന്നും സംഭവിക്കാൻ പാടില്ലെന്ന്. കൂടെ ഒരാൾ എപ്പോഴും വേണമെന്നും എല്ലാ ബുധനാഴ്ചയും ചെക്കപ്പിന് കൊണ്ടുപോകണം. പിന്നെ അവളെ ബാധിച്ച മറ്റൊരു സംഭവം കൂടി ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞത് അന്ന് വായിച്ച വിൽപ്പത്രമാണ്. അബോധ മനസ്സിലെപ്പോഴും വിൽപ്പത്രം മാറ്റിയെഴുതണം, വിൽപ്പത്രം മാറ്റിയെഴുതണമെന്ന് പറയത്രേ. ആ വിൽപ്പത്രം ഒന്ന് മാറ്റിയെഴുതിക്കാൻ പറ്റോ? അല്ല, അങ്ങനെയെങ്കിലും അവളുടെ ഡിപ്രഷൻ ഒന്ന് മാറ്റിയെടുക്കായിരുന്നു. അല്ലെങ്കിൽ വേണ്ട, ഇനി വിൽപ്പത്രം ചേച്ചിയായിട്ട് വേണ്ട. ശരി. ഗിരിജന്റെ കാര്യമാണോ? അവരെ കാണിക്കുന്നതൊക്കെ അഭിനയമാണോന്ന് എനിക്ക് സംശയമുണ്ട്. സർട്ടിഫിക്കറ്റോ? അതൊരു സൈക്യാട്രിസ്റ്റ് കൊടുത്തത്. അവർക്ക് മാനസിക രോഗം ഉണ്ടെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ. എന്തിനാ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് എല്ലാവരെയും കാണിച്ചെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എന്ത്, ആ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോന്നോ? അത് പറയാൻ പറ്റില്ല. ഗിരിജാൻ്റെ ആയതുകൊണ്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ആവാനും മതി. ഭ്രാന്തുണ്ടെന്ന് പറയാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ? മോള് പറഞ്ഞാൽ ശരിയാ. ഒരാൾക്ക് ഭ്രാന്തുണ്ടായാലും അത് ഈ ലോകത്ത് ആരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്നവരാ എല്ലാവരും. അപ്പോഴാ ഇവിടെ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിന് പിന്നിൽ വേറെ എന്തോ ഒരു ഉദ്ദേശമുണ്ടെന്ന്. ഭ്രാന്താണെന്ന് ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ ആരെ എന്ത് ചെയ്താലും രക്ഷപ്പെടാൻ പറ്റും. ചിലപ്പോ ഒരാളെ കൊന്നാൽ പോലും കോടതി ശിക്ഷിക്കില്ല. മോള് പേടിക്കണ്ട, ഇനി മോളുടെ ദേഹത്ത് ഒരു നുള്ള് പൂഴിയിടാൻ പോലും ആരെയും ചേച്ചി അനുവദിക്കില്ല. Yeah.
ഗിരിജേ, 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 എന്താ? നീ എന്തിനാ വാതിലടച്ച് കുറ്റിയിട്ടത്? ഇടാതെ പിന്നെ. മനുഷ്യന് സമാധാനത്തോടെ ഇതിനകത്തൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരുടെയും കണ്ണില് ഞാൻ ഭ്രാന്തിയല്ലേ? ഇപ്പോ സർട്ടിഫിക്കറ്റും കൂടി കാണിച്ചപ്പോ അതങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു. നിന്റെ അഭിനയം ഇത്തിരി ഓവറായി പോകുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഏത് ഭ്രാന്തിയാ നോർമലായിട്ടുള്ളത്? കുറച്ച് ഓവറായിട്ട് അഭിനയിക്കാതെ ആരും വിശ്വസിക്കില്ല പവിയേട്ടാ. എന്നാലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് കുറച്ച് കൂടുന്നുണ്ടോന്നൊരു സംശയം. അതെ, ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് നിങ്ങൾക്കറിഞ്ഞൂടെ? നമുക്ക് കിട്ടിയ പണിയൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരം ഇത് തന്നെയാ. രഞ്ജിനിക്കായാലും നിങ്ങളുടെ ചേച്ചിക്കായാലും നിങ്ങൾക്കേ ഈ അഭിനയത്തെ കുറിച്ച് തീരെ അറിവൊന്നുമില്ല. പ്രത്യേകിച്ച് ഭ്രാന്തിയായിട്ട് അഭിനയിക്കുന്നതിനെ കുറിച്ച്. ഇത്രയും കാലം നിന്റെ കൂടെയല്ലേ ഞാൻ ജീവിച്ചത്? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും, കല്ലിനുമുണ്ടാ സൗരഭ്യം എന്നാണല്ലോ. നിന്റെ അഭിനയം നീ ഇന്നോ ഇന്നലെയോ അല്ലല്ലോ ഈ വീട്ടിൽ തുടങ്ങിയത്. നിനക്കാവശ്യമുള്ളപ്പോഴൊക്കെ നീ പലതരത്തിൽ അഭിനയിച്ചിട്ടുമുണ്ട്, പലരെയും വേദനിപ്പിച്ചിട്ടുമുണ്ട്. എന്നിട്ട് നീ നിന്റെ കാര്യം സാധിച്ചെടുത്തിട്ടുമുണ്ട്. അതിനൊക്കെ നീ എന്നെ കൂട്ടുനിർത്തിയല്ലേ ചെയ്തിട്ടുള്ളത്? ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം. ഇന്ന് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ അഭിനയത്തിന്റെ മെച്ചം ഒന്നുകൊണ്ട് മാത്രം. അതൊന്നും ഇല്ലാതായി പോവാനേ ഞാൻ സമ്മതിക്കില്ല. വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിന്ന് നമ്മുടെ ബാംഗ്ലൂർ കമ്പനിയിലേക്ക് എത്ര കോടി രൂപയുടെ ഇടപാടാണ് നമ്മൾ നടത്തിയിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാലോ. നാളെ ദർശന ഒരു കണക്കെടുപ്പ് നടത്തി അതെല്ലാം കണ്ടുപിടിച്ച എല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും. ആ ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പോട്ട് നീങ്ങുന്നത്. അവൾ നീങ്ങുന്ന വഴിയിലെല്ലാം പരമാവധി തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ പലപ്പോഴും അവളെന്റെ കണക്കൂട്ടലുകൾ തെറ്റിക്കുക. കൂർമ്മ ബുദ്ധി അവൾക്ക്. ചതിയുടെ ഒരു പത്മവ്യൂഹത്തിലാണ് അവൾ വന്നുപെട്ടിരിക്കുന്നതെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ കമ്പനിയിൽ അവളുടെ ഓരോ നീക്കങ്ങളും വളരെ ശ്രദ്ധിച്ചു തന്നെയാണ്. നിങ്ങളിങ്ങനെ അവളുടെ മഹത്വം പറയുന്നത് കേൾക്കുമ്പോഴാണ് എനിക്കങ്ങ് ചൊറിഞ്ഞു കേറുന്നത്. ഇത്രയും കാലം ആ കമ്പനി ഭരിച്ചത് നിങ്ങളല്ലേ. കക്കാൻ മാത്രം പഠിച്ചാ പോരാ, നിൽക്കാനും പഠിക്കണം. വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിന്ന് നമ്മുടെ കമ്പനിയിലേക്ക് ഫണ്ട് കൊണ്ടുപോകാൻ നമുക്ക് എളുപ്പം കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ മാത്രം മിടുക്കല്ല, ആ കുര്യസിനെ നമ്മളെ സഹായിച്ചതുകൊണ്ടാ. അതിന്റെ തെളിവുകളൊക്കെ തേച്ചു മായ്ച്ചു കളയാൻ നിങ്ങളെ കൊണ്ടാവില്ലേ? അതെ, നീ പറയുന്ന പോലെ ഇതൊരു വീട്ടിലേക്ക് പലചരക്ക് സാധനങ്ങൾ വാങ്ങിച്ച കണക്കല്ല. ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് ഡീലിംഗ്സ് നടത്തിയതിന്റെ രേഖകളാ. കമ്പനിയിലെ മറ്റ് സ്റ്റാഫുകളുടെയും ചാർട്ടേഡ് അക്കൗണ്ടിന്റെയും കണ്ണിപ്പെടാതെ ഇതൊന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. കമ്പനിയിൽ നിന്ന് ഒരു രൂപ ചെലവാക്കണമെങ്കിൽ പോലും അതിനൊരു അക്കൗണ്ടന്റ് വേണം, ഫിനാൻസ് ഓഫീസറിന്റെ കൺസെന്റ് വേണം. അപ്പോ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ അവള് കണ്ടുപിടിക്കുന്നാണോ നിങ്ങൾ പറയുന്നത്? എല്ലാ കള്ളത്തരങ്ങളും
ഒരിക്കൽ കണ്ടുപിടിക്കപ്പെടും. അങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു ദിവസം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വേണം നമ്മൾ മുമ്പോട്ട് പോവാൻ.